പിണറായി വിജയന്റെ പോലീസ് സംസ്ഥാന പോലീസിനെ വിവരം അറിയിച്ചിരുന്നില്ല. ഡൽഹി പോലീസ് കേരളത്തിൽ റെയ്ഡ് നടത്തിയിരിക്കുന്നു. ന്യൂസ് ക്ലിക്ക് കേരളത്തിലും റെയ്ഡ്. ഫോണും ലാപ്ടോപ്പും പിടിച്ചെടുത്തതായി മുൻ ജീവനക്കാരി. വാർത്താ പോർട്ടലായ ന്യൂസ് ക്ലിക്കിനെതിരായ കേസിൽ കേരളത്തിലും ഡൽഹി പോലീസിന്റെ റെയ്ഡ്. ന്യൂസ് ക്ലിക്ക് മാധ്യമപ്രവർത്തകയുടെ പത്തനംതിട്ട വീട്ടിലായിരുന്നു ഡൽഹി പോലീസിന്റെ പ്രത്യേക സെല്ലിലെ മൂന്നംഗ സംഘം എത്തി പരിശോധന നടത്തിയത്. മൊബൈൽ ഫോണും ലാപ്ടോപ്പും അടക്കം പിടിച്ചെടുത്തതായും ബാങ്ക് അക്കൗണ്ട് അടക്കമുള്ള രേഖകൾ പരിശോധിച്ചതായും മാധ്യമപ്രവർത്തകർ പറഞ്ഞു. ചൈനീസ് ഫണ്ട് കൈപ്പറ്റി രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തിയ മാധ്യമ സ്ഥാപനമായ ന്യൂസ് ക്ലിക്കിൽ ജോലി ചെയ്തിരുന്ന മുൻ ജീവനക്കാരുടെ വീട്ടിലും പോലീസ് പരിശോധന നടത്തിയിരിക്കുകയാണ്. ഏതായാലും ഡൽഹി പോലീസ് അതിശക്തമായി തന്നെ കേരളത്തിലും റെയ്ഡ് നടപടികൾ തുടരുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ചർച്ചയാകുന്നത്. പത്തനംതിട്ട കൊടുമൺ സ്വദേശിയുടെ വീട്ടിൽ പോലീസ് പരിശോധന നടത്തി. അന്വേഷണ സംഘം മൊബൈൽ ഫോണും ലാപ്ടോപ്പും പിടിച്ചെടുത്തു. രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും പരമാധികാരത്തിനും കോട്ടം വരുത്തുന്ന തരത്തിൽ നിരവധി പ്രവർത്തനങ്ങളാണ് ന്യൂസ് ക്ലിക്ക് നടത്തിയതെന്നാണ് പുറത്തുവരുന്ന വിവരം. 2019 പൊതു തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ പീപ്പിൾസ് അലയൻസ് ഫോർ ഡെമോക്രസി ആൻഡ് സെക്യുലറിസം എന്ന ഗ്രൂപ്പുമായി ചേർന്ന് ന്യൂസ് ക്ലിക്ക് സ്ഥാപകൻ പ്രഫീർ പുർക്കായസ ഗൂഢാലോചന നടത്തിയെന്ന് FIR പറയുന്നു. വിദേശ പണം എത്തിക്കാൻ ചൈനീസ് കമ്പനികളായ ഷവോമി, വിവോ തുടങ്ങിയ ഷെൽ കമ്പനികളെ സംയോജിപ്പിച്ചതായും ഡൽഹി പോലീസ് റിപ്പോർട്ടിൽ പറയുന്നു. അരുണാചൽ പ്രദേശും കശ്മീരും ഇന്ത്യയുടെ ഭാഗമല്ലെന്ന് കാണിക്കുന്നതിനായും പ്രതികൾ പ്രവർത്തിച്ചുവെന്നും ആക്ഷേപങ്ങളുമായി മാധ്യമങ്ങളും രംഗത്ത് വന്നിരുന്നു. കർഷക സമരത്തിന്റെ കാലത്തെ പ്രക്ഷോഭങ്ങൾ കടുപ്പിച്ച് സർക്കാരിനെതിരെ പ്രവർത്തിക്കാൻ ആഹ്വാനം ചെയ്തു. കൊറോണ മഹാമാരിയെ നിയന്ത്രിക്കുന്നതിനുള്ള സർക്കാരിന്റെ ശ്രമങ്ങളെക്കുറിച്ച് നിഷേധാത്മക വിവരങ്ങൾ പോർട്ടൽ വഴി നൽകിയെന്നും FIR പറയുന്നു. വരും ദിവസങ്ങളിലും വ്യാപക പരിശോധന ഉണ്ടാകുമെന്നാണ് വിവരം. ഏതായാലും കേരളത്തിൽ ഒരു വനിതാ ഉദ്യോഗസ്ഥ ഉൾപ്പെടുന്ന സംഘമാണ് വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് 3:15 സ്ഥലത്തെത്തിയത്. 2018 ഒക്ടോബർ മുതൽ 2022 ജനുവരി വരെ ന്യൂസ് ക്ലിക്കിലെ ജീവനക്കാരിയായിരുന്നു ഈ മാധ്യമപ്രവർത്തക. പത്തനംതിട്ട പോലീസിന്റെ സാന്നിധ്യത്തിലായിരുന്നു പരിശോധനയെന്ന് പറഞ്ഞ ഇവർ സംസ്ഥാന പോലീസിനെ വിവരം അറിയിച്ചില്ലെന്നാണ് തനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞതെന്ന് മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചു. ഡൽഹി CPM സംസ്ഥാന സെക്രട്ടറി KM തിവാരിയെ അറിയുമോ എന്ന് ചോദിച്ചു. CPM പ്രവർത്തകയും DYFI സംസ്ഥാന ട്രഷററും ജില്ലാ സെക്രട്ടറിയുമാണ്, അതിനാൽ ഉറപ്പായും അറിയാമെന്ന് പറഞ്ഞു. ഫോണും ലാപ്ടോപ്പും പിടിച്ചെടുത്തു. ബാങ്ക് അക്കൗണ്ട്, പാസ്പോർട്ട്, പാൻ കാർഡ്, ആധാർ കാർഡ്, തിരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡ് എന്നിവയെല്ലാം പരിശോധിച്ചു. എത്രയും പെട്ടെന്ന് ഡൽഹിയിൽ തിരിച്ചെത്തി തങ്ങൾക്ക് മുന്നിൽ ഹാജരാകുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് എന്ന ഭാഷയിലാണ് സംസാരിച്ചതെന്നും പരിശോധനയ്ക്ക് ശേഷം മാധ്യമപ്രവർത്തക മാധ്യമങ്ങളോട് പറഞ്ഞു. മാതാവിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉള്ളതിനാൽ ഡൽഹിയിലേക്ക് ഉടനെ മടങ്ങാൻ കഴിയില്ലെന്ന് ഡൽഹി പോലീസിനെ അറിയിച്ചതായും അവർ കൂട്ടിച്ചേർത്തു. നടപടിയെ നിയമപരമായി നേരിടും, ആരെയും ഭയമില്ല, ആരുടെ കയ്യിൽ നിന്നും ഫണ്ട് വാങ്ങിയിട്ടില്ല, ന്യൂസ് ക്ലിക്ക് ആരുടെയും കയ്യിൽ നിന്ന് ഫണ്ട് വാങ്ങിയെന്ന് തോന്നുന്നുമില്ല. നരേന്ദ്രമോദി RSS ഭരണ ഭീകരതയ്ക്കെതിരെ ശബ്ദിക്കുന്ന മാധ്യമമായ ന്യൂസ് ക്ലിക്കിനെയും അതിൽ പ്രവർത്തിക്കുന്ന ആളുകളെയും ഭയപ്പെടുത്താനുള്ള നീക്കമായി തന്നെയാണ് റെയ്ഡിനെ കാണുന്നതെന്നൊക്കെയാണ് മാധ്യമപ്രവർത്തകർ പറഞ്ഞിരിക്കുന്നത്. ന്യൂസ് ക്ലിക്ക് ചെയ്ത അപരാധം എന്താണെന്നും നടന്ന സാമ്പത്തിക കുറ്റകൃത്യം എന്താണെന്നും തെളിയിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ് FIR പുറത്തുവിടാത്തത്? ലാപ്ടോപ്പ് ഫോണും ന്യൂസ് ക്ലിക്ക് തന്നതല്ല, ലാപ്ടോപ്പ് കൊണ്ടുപോയിട്ട് അവർക്ക് എന്താണ് നേടാനുള്ളതെന്നും മാധ്യമപ്രവർത്തകർ ചോദിച്ചു. ന്യൂസ് ക്ലിക്കിലൂടെ CPMലേക്ക് എത്താൻ ശ്രമിച്ചാൽ അവർ പരാജയപ്പെടുകയുള്ളൂ. ന്യൂസ് ക്ലിക്ക് സ്വതന്ത്ര മാധ്യമ സ്ഥാപനമാണ്, അതിന് CPMമായി എന്താണ് ബന്ധം? ന്യൂസ് ക്ലിക്കിനെ പൂട്ടിക്കാനും അതിൽ പ്രവർത്തിക്കുന്നവരുടെ ജോലി കളയാനും വേണ്ടിയുള്ള നടപടിയാണിത്. എന്നു മുതൽ ജോലി ചെയ്യാൻ തുടങ്ങി? ന്യൂസ് ക്ലിക്കിന് ചൈനയിൽ നിന്നല്ലേ ഫണ്ട് വരുന്നത്? CPM പ്രവർത്തകയാണോ? CPM പണം തരുന്നുണ്ടോ എന്ന തരത്തിലായിരുന്നു ചോദ്യങ്ങൾ. CPM നേതാക്കളുമായുള്ള ബന്ധം, CAA, കർഷക സമരം, കോവിഡ് എന്നിവ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ എന്നും ചോദിച്ചുവെന്നും മാധ്യമപ്രവർത്തകർ പറയുകയാണ്. ന്യൂസ് ഡെസ്ക്, 11 News.